രാജ്യത്തുനിന്ന് പ്രധാനമന്ത്രി ശ്രദ്ധിക്കപ്പെടാൻ കരയണം വിതുമ്പണം പിന്നെ അതുകൂടാതെ ഈ രാജ്യത്തെ ജനങ്ങളെ ചിന്നഭിന്നമാക്കുന്ന പല കാര്യങ്ങളും ചെയ്യണം അപ്പോഴാണ് ഇന്നത്തെ കാലത്ത് പ്രധാനമന്ത്രി ഹിറ്റാകുന്നത് പക്ഷേ അന്നത്തെ കാലത്തും എന്നത്തെ കാലത്തും ഒരു പ്രധാനമന്ത്രിയെ ലോകം ലോകമംഗീകരിച്ചത് രാജ്യം അംഗീകരിച്ചത് നവഭാരത ശില്പി എന്ന് ലോകം വിളിച്ചതിൻ്റെ കാരണങ്ങൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇനി അതിനെ തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകൾ എന്തൊക്കെയായിരുന്നു സംഭാവനകൾ വളരെ ചുരുക്കി എന്തൊക്കെയായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇതൊക്കെ പറയേണ്ടി വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഇതൊക്കെ പറയാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്നുള്ള നിലയിൽ രൂപം ആളുകൾക്ക് നേരമില്ല രണ്ടാമത്തെ കാര്യം തൊടുന്നതിനും പിടിക്കുന്നതിനുമെല്ലാം നെഹ്റുവിനെ തെറി പറയുമ്പോൾ എന്തായിരിക്കാം നെഹ്റുവിനോടുള്ള പിണക്കം എന്ന് പുതിയ തലമുറയിലെ പലർക്കും തോന്നിയേക്കാം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രധാനപ്പെട്ട ചില മേഖലകൾ പറഞ്ഞിരുന്നു എട്ട് കാരണങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത് അതിൽ മൂന്നാമതായി അദ്ദേഹം ശ്രദ്ധേയനായ ഒരു പ്രധാനപ്പെട്ട മേഖല ഫോറിൻ പോളിസിയാണ് അഥവാ വിദേശ നയം അത് ഏറ്റവും ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോഴേക്കും യു എൻ ഏതാണ്ട് ആറ് മാസങ്ങൾക്കുള്ളിൽ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രഖ്യാപനം വന്നു ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ രക്ഷപ്പെടുത്തി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വലിയ ഒരു സ്ഥാനത്തെത്തിക്കണം എന്നുള്ളതാണ് നെഹ്റുവിൻ്റെ സ്വപ്നം അതിനായി രണ്ട് ചേരിയിലും ചേരാതെ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് അഥവാ ചേരി ചേരാ നയം എന്ന് പറയുന്ന നിലപാട് നെഹ്റു കൊണ്ടുവന്നതാണ് അതെന്താണെന്ന് വെച്ചാൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശാക്തിക ചേരിയിൽ ഇടപെട്ടാൽ അതിൻ്റെ ഇടയിൽ കിടന്ന് ഇന്ത്യ ചതഞ്ഞരിഞ്ഞു പോകും അതുകൊണ്ട് ഇന്ത്യ രണ്ടിലും കയറാതെ മാറി നിൽക്കുക അങ്ങനെ ചൈനയും ഇന്ത്യയും നേതൃത്വം വഹിച്ചുകൊണ്ട് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് കൊണ്ടുവന്നു ഇന്തോനേഷ്യയിലെ ബണ്ടോങ് കോൺഫറൻസിലാണ് ഇതിന് തുടക്കമിട്ടത് സുക്കർ മഹോയെ അറസ്റ്റ് ചെയ്യാൻ ഇന്തോനേഷ്യൻ സർക്കാർ ആസൂത്രണം ചെയ്തു ഡച്ചുകാർക്കെതിരെ വലിയ സമരമുണ്ടായി സുക്കർ മഹോസ് ഒരു ദ്വീപിൽ കഴിയുകയായിരുന്നു അദ്ദേഹത്തിനെ കൊല്ലുവാനായി ഡച്ച് സൈന്യം വരുന്നുണ്ടെന്നറിഞ്ഞ് ആ വിവരം നെഹ്റുവിനെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഈ വിവരം അറിഞ്ഞ നെഹ്റു പൈലറ്റായിരുന്ന പിന്നീട് ഒഡീഷ മുഖ്യമന്ത്രിയായിരുന്ന ബിജു പട്നായികിനെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ അച്ഛൻ അദ്ദേഹത്തിന് വിമാനം വിട്ടുകൊടുത്ത് പറഞ്ഞു വിട്ടു ബിജു പട്നായിക് ഇന്തോനേഷ്യയിലെ ദ്വീപിൽ ലാൻഡ് ചെയ്ത് സുക്കാർനോയെ രക്ഷപ്പെടുത്തി അങ്ങനെ ബെർമയിലെയും മലേഷ്യയിലെയും പ്രശ്നങ്ങളിൽ നെഹ്റു ഇടപെട്ടു നിങ്ങൾ ഓർക്കേണ്ടത് അക്കാലത്താണ് ഒരു ദ്വീപിൽ പോയി ഒരു രാജ്യത്തിൻ്റെ നേതാവിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നത് അത് ഓർക്കണം ഹോങ്കോങ്ങിലെ സമാധാന പ്രശ്നത്തിന് ഇന്ത്യ സൈന്യത്തെ വിട്ടു അങ്ങനെ അന്താരാഷ്ട്ര രംഗത്ത് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് കൊണ്ടുവന്നു ആദ്യം അറുപത്തി ഒൻപത് രാജ്യങ്ങൾ കൂടെ ചേർന്നു പിന്നീട് നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങൾ കൂടെ ചേർന്നു നെഹ്റുവിൻ്റെ മരണശേഷം ഇന്ദിരാഗാന്ധി വന്നപ്പോൾ അത് നൂറ്റി മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റായി ഈജിപ്തിലെ നാസർ യുഗോസ്ലാവിയയിൽ നിന്ന് ടിറ്റോ ക്യൂബയിൽ നിന്ന് ഫിഡൽ കാസ്ട്രോ ഇങ്ങനെയുള്ള നേതാക്കളെല്ലാവരും എല്ലാവരും ഇതിൻ്റെ കൂടെ ചേർന്നു എന്നാലും ബാക്കിയുള്ളവർക്ക് വിശ്വാസം കുറവായിരുന്നു കാരണം ഫിഡൽ കാസ്ട്രോ റഷ്യയുമായി ബന്ധമുണ്ടായിരുന്നു യുഗോസ്ലാബിയ റഷ്യയുമായി പിണങ്ങിയെങ്കിലും തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയവും തർക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇൻഡോനേഷ്യ സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ ഇൻഡോനേഷ്യയിൽ പോയിട്ട് ബാന്ധവു കോൺഫറൻസ് എന്ന കോൺഫറൻസ് ഉണ്ടാക്കി അവിടെ വെച്ചാണ് പഞ്ചശീല തത്വങ്ങൾ അഥവാ അഞ്ച് ശീലങ്ങൾ അഥവാ ഫൈവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ആ ഒരു നയത്തിന് രൂപം നൽകിയത് അതായത് ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിപണിയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല ഇങ്ങനെ തുടങ്ങിയ അഞ്ചെണ്ണം ഇത് ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ ഈ അമേരിക്കയ്ക്കോ റഷ്യയ്ക്കോ കഴിയില്ല മാത്രമല്ല ഗൾഫ് രാജ്യം മുഴുവൻ ഈ നോൺ അലൈൻമെൻറ്റിന്റെ പാർട്ടായി അപ്പോൾ അതിനെ പൊളിക്കാൻ വേണ്ടി ആദ്യം അമേരിക്ക സൗദി അറേബ്യയിലെ രാജാവുമായി ഒരു എഗ്രിമെൻ്റ് തയ്യാറാക്കി എന്നിട്ട് സൗദി അറേബ്യയെയും കുവൈറ്റിലുമൊക്കെ അമേരിക്കയുടെ പട്ടാളം ഇറങ്ങി ഗാർഡ് ചെയ്തു കാരണം അവർക്ക് അവിടുത്തെ ഓയിൽ റിസോഴ്സ് വേണമായിരുന്നു എന്നിട്ട് ഇൻഡോനേഷ്യ സ്വതന്ത്രമാകുമ്പോൾ അവിടുത്തെ ബ്രൂണെ എന്ന സ്ഥലത്ത് സുൽത്താന് സ്വാതന്ത്ര്യം കൊടുത്തു കാരണം ഇൻഡോനേഷ്യയിൽ ഏറ്റവും കൂടുതൽ ഓയിൽ റിസോഴ്സ് ഉള്ള സ്ഥലം ഈ ബ്രൂണയാണ് അവിടുത്തെ സ്വത്ത് ഇൻഡോനേഷ്യക്ക് പോകരുത് അത് അവിടെ നിന്ന് അടിച്ചു മാറ്റണം അതിനാണ് ബ്രൂണയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് ഇന്ത്യയെയും ചൈനയെയും തമ്മിൽ തല്ലിക്കണം അതിനാണ് ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ പാതയിലേക്ക് പോയത് മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ തലയായിരുന്ന ഇന്ത്യയെയും ചൈനയെയും സെപ്പറേറ്റ് ചെയ്തു ഏഴ് വർഷം കഴിഞ്ഞ് ചൈനയെ അമേരിക്കൻ ചേരിയിലേക്ക് മാറ്റി പിങ് പോങ് ഡിപ്ലോമസിയിലൂടെ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ വ്യക്തമായ മാറ്റം വരുത്തിയത് നെഹ്റുവാണ് നെഹ്റു യു ചെന്ന് സംസാരിക്കുമ്പോൾ എല്ലാവരും വന്ന് കേൾക്കുമായിരുന്നു നെഹ്റുവിൻ്റെ പ്രസംഗശൈലി അദ്ദേഹത്തിൻ്റെ അറിവുകൾ ഇതൊക്കെ വളരെ വളരെ ലോകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടു ഈ ചേരുചേരാനയം സ്വീകരിച്ച രാജ്യത്തെയാണ് ഇന്ന് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് അതോടൊപ്പം ഇന്ന് പ്രസംഗിക്കാൻ പോകുമ്പോൾ അന്താരാഷ്ട്ര പി ആറിൻ്റെ ഭാഗമായി ആൾക്കൂട്ടങ്ങളെ കൂട്ടി ആവേശം കൊള്ളിക്കണമായിരുന്നെങ്കിൽ അന്ന് നെഹ്റുവിന് ഇതൊന്നും ആവശ്യമില്ലാത്ത വിധം ആൾക്കൂട്ടം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീ ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒമ്പത് സംസ്ഥാനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവ രാജ്യപ്രഭുക്കൾ ഒരുക്കുന്ന പ്രവിശ്യകളായിരുന്നു ഉദാഹരണത്തിന് തിരുവിതാംകൂർ രാജ്യത്തിന് ചിത്ര തിരുന്നാളാണ് രാജപ്രമുഖൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ അസംബ്ലി ഉണ്ടെങ്കിലും അസംബ്ലിക്ക് സ്വതന്ത്രമായൊരു ശക്തിയില്ല രാജപ്രമുഖൻ അനുവദിച്ചാൽ മാത്രമേ അസംബ്ലി ചേരാൻ പറ്റൂ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തൽക്കാലം ഇത് അനുവദിച്ചു കൊടുത്തു നെഹ്റു പട്ടേലും വി പി നായരും ചേർന്ന് ഇതിനെ ഒന്ന് റീ ചെയ്യാൻ തീരുമാനിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി ഫസ്റ്റ് ഡി സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരാക്റ്റ് ഉണ്ടാക്കിയ ശേഷം അതിൻ്റെ അടിസ്ഥാനമായി എടുത്തത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വേർതിരിക്കുക എന്നതാണ് അതെടുക്കാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ കോൺഗ്രസിൽ ഇങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ വേർതിരിക്കുമെന്ന് ഞങ്ങൾ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്ന ഒരു പ്രിൻസിപ്പൾ നെഹ്റു സ്വീകരിച്ചു അഞ്ച് വർഷക്കാലം ഒരു രീതിയിലും ഇത് നടപ്പിലാക്കാൻ നെഹ്റുവിനെ സമ്മതിച്ചില്ല പാർലമെൻറ്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും എം പിമാരിൽ ഭൂരിപക്ഷവും രാജാക്കന്മാരുടെയും മറ്റുള്ളവരുടെയും ഏജൻറ്റുമാരാണ് അതിനാൽ തന്നെ ഈ ഏജൻറ്റുമാരുടെ എതിർപ്പ് കാരണം അഞ്ചു വർഷം ഇത് നടപ്പിലാക്കാൻ പറ്റിയില്ല അപ്പോഴാണ് പോറ്റി ശ്രീരാമലു ആന്ധ്രയിൽ തെലുങ്ക് സംസ്ഥാന രൂപീകരണം എന്ന് പറഞ്ഞ് സമരത്തിലേർപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് സെപ്റ്റംബറിൽ ഇയാൾ എഴുപത്തിയൊമ്പത് ദിവസം പട്ടിണി കിടന്ന് മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ മരണശേഷം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി നെഹ്റു ആകട്ടെ ഇതാണ് നല്ലൊരവസരമെന്ന് മുന്നിൽ കണ്ട് ആന്ധ്രാ സംസ്ഥാനം രൂപീകരിച്ച ശേഷം പാർട്ട് എ സ്റ്റേറ്റ് ഒമ്പതെണ്ണം പാർട്ട് ബി സ്റ്റേറ്റ് പതിമൂന്നെണ്ണം പാർട്ട് സി സ്റ്റേറ്റ് പാർട്ട് ഡി സ്റ്റേറ്റ് എന്നിങ്ങനെ വിവിധ പാർട്ടുകളായി സ്റ്റേറ്റ് രൂപീകരിക്കാൻ തുടങ്ങി പാർട്ട് ബി സ്റ്റേറ്റിനെ പാർട്ട് എ ആയിട്ട് കൺവേർട്ട് ചെയ്തു ഇതിൻ്റെ ഭാഗമായി ഗുജറാത്തിനെയും മഹാരാഷ്ട്രയെയും ഭാഷാടിസ്ഥാനത്തിൽ വിഭജിച്ചു തിരുവിതാംകൂറിനേയും കൊച്ചിയെയും തമിഴ്നാടിനെയും മലയാളം സംസാരിക്കുന്ന മലബാറുകാരെയും കൂടി ചേർത്ത് കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചു അതിനുശേഷം ആസാം സംസ്ഥാനം വിഭജിച്ചു ആന്ധ്ര എന്ന പ്രത്യേക സംസ്ഥാനം രൂപീകരിച്ചു എന്നിട്ടിങ്ങനെ പാർട്ട് ബി സംസ്ഥാനങ്ങളെ അബോളിഷ് ചെയ്തു അങ്ങനെ അബോളിഷ് ചെയ്തപ്പോൾ പതിനേഴ് സംസ്ഥാനങ്ങളുണ്ടായി പാർട്ട് എയും പാർട്ട് ബിയും കൂടി ഒരുമിച്ചപ്പോൾ അതിലേറ്റവും വലിപ്പം കുറഞ്ഞ സംസ്ഥാനം കേരളമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ പരീക്ഷകളിൽ ചോദ്യം തന്നെ ഉണ്ടായിരുന്നു ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിപ്പം കുറഞ്ഞ സംസ്ഥാനമെന്ന് മുപ്പത്തി ആറായിരം ചതുരശ്ര കിലോമീറ്റർ മാത്രം ഉണ്ടായിരുന്ന കേരളമായിരുന്നു എന്നതാണ് ഉത്തരം ഇതിൻ്റെ അടുത്ത ഘട്ടമെന്ന് പറയുന്നത് യൂണിയൻ ടെറിറ്ററീസിൻ്റെ രൂപീകരണമാണ് തൊട്ടടുത്ത സംസ്ഥാനങ്ങളുമായി യോജിച്ചു പോകാനാകാത്ത കുറച്ച് സംസ്ഥാനങ്ങളുണ്ടായിരുന്നു അതിനെയൊക്കെ സപ്പറേറ്റഡ് യൂണിയൻ ടെറിറ്ററീസായി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വി കെ കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ ഗോവ പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഫ്രാൻസിൽ നിന്ന് തിരിച്ചെടുത്തതാണ് പോണ്ടിച്ചേരി യാനം കാരയ്ക്കൽ മാഹിനോർത്ത് ഈസ്റ്റിലെ കുറേ സംസ്ഥാനങ്ങൾ എന്നിവ മെയിൻ സംസ്ഥാനങ്ങളുമായി ചേരാൻ താൽപ്പര്യമില്ലായിരുന്നു ഗോവ മിസോറാം മണിപ്പൂർ ത്രിപുര അരുണാചൽ പ്രദേശ് തുടങ്ങിയ ഭൂപ്രദേശങ്ങൾ നേപ്പാൾ എന്നാണ് വിളിക്കുന്നത് അതിനെ മുഴുവൻ സ്പെഷ്യൽ പ്രൊട്ടക്റ്റഡ് റൈറ്റ്സ് ആക്കി ഇന്ത്യയുടെ സെൻട്രൽ പ്രവിശ്യയാക്കി മാറ്റി അങ്ങനെ പതിനാറ് സെൻട്രൽ പ്രവിശ്യകൾ ഉണ്ടാക്കി ഇതിൻ്റെ ഏകീകരണം നടക്കുന്ന സമയത്താണ് നെഹ്റു മരണപ്പെടുന്നത് നെഹ്റു നിർത്തിവെച്ച സ്ഥലത്ത് നിന്ന് ഇന്ദിരാഗാന്ധി അത് ആരംഭിച്ചു ഇന്ദിരാഗാന്ധി നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളെ ഒക്കെ ഒന്നൊന്നായി സ്വതന്ത്രമാക്കി ത്രിപുര നാഗാലാൻഡ് അരുണാചൽ മണിപ്പൂർ മിസോറാം ആസാം മേഘാലയ അങ്ങനെ ഏഴ് സിസ്റ്റേഴ്സ് അഥവാ സെവൻ സിസ്റ്റേഴ്സ് ഓഫ് നോർത്ത് ഈസ്റ്റ് എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചായപ്പോഴേക്കും പ്രത്യേക രാജ്യമായ സിക്കിം ഇന്ത്യയുമായി മധ്യസ്ഥയ്ക്ക് വന്നപ്പോൾ ചൊങ്കിയേലിനെ പിടിച്ചു വച്ച് ഇന്ദിരാഗാന്ധി സിക്കിമിനെ ഇന്ത്യയുമായി ലയിപ്പിച്ചു അങ്ങനെ ഏഴേ പ്ലസ് വൺ സിസ്റ്റേഴ്സ് എന്ന് അതിനെ വിളിക്കാൻ തുടങ്ങി അതിനുശേഷം ഇന്ദിരാഗാന്ധി ചെയ്തത് പഞ്ചാബിൽ ഹിന്ദുക്കളും സിഖുകാരും തമ്മിൽ ബഹളം നടക്കുന്ന സമയം അതുകൊണ്ട് തന്നെ പഞ്ചാബിനെയും ഹരിയാനെയും വിഭജിച്ചു അങ്ങനെ പതിനഞ്ച് പ്രൊട്ടക്ടേഴ്സ് ഉള്ളതിനെ ഒമ്പതെണ്ണമാക്കി കുറച്ചു അവിടെ നിന്നും കുറഞ്ഞതാണ് ഏഴെന്ന് വന്നു നിൽക്കുന്നത് ബുദ്ധമതക്കാർക്ക് ഭൂരിപക്ഷമുള്ള ഹിമാചൽ പ്രദേശം വിഭജിച്ചു അങ്ങനെ ഇന്ത്യയെ റീ ചെയ്തതാണ് നെഹ്റുവിൻ്റെ ഏറ്റവും വലിയൊരു സംഭാവന അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാർലമെൻ്ററി പ്രൊസീജിയർ എങ്ങനെ നടന്നു പോകണമെന്നുള്ളതിനു വേണ്ടി ഉള്ള നെഹ്റുവിൻ്റെ സംഭാവനയാണ് അതിനുവേണ്ടിയാണ് ശക്തറാൻ കൗളിനെയൊക്കെ അദ്ദേഹം പാർലമെൻറ്റിലേക്ക് കൊണ്ടുവരുന്നത് പാർലമെൻറ്ററി പ്രൊസീജിയറിന് വേണ്ടി ഒരു കോഡ് പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കേണ്ടത് എങ്ങനെയാണ് അന്ന് ഇരുപത്തിയൊമ്പത് സീറ്റ് മാത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പ്രതിപക്ഷത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രധാന പ്രതിപക്ഷമാക്കി എ കെ ജിക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകി ഒരു കാരണവശാലും കൊടുക്കുന്നതല്ല അത്തരം അവകാശങ്ങൾ എന്നാൽ അതെല്ലാം അദ്ദേഹം വെറും ഇരുപത്തിയൊമ്പത് സീറ്റുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവായി എ കെ ജിക്ക് കൊടുത്തു എന്നുള്ളതാണ് ചരിത്രം എം പിമാരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ഉറപ്പിച്ചു അസംബ്ലിയുടെ പ്രവർത്തനങ്ങൾ ഉറപ്പിച്ചു അങ്ങനെ പാർലമെൻ്ററി പ്രൊസീജിയർ നെഹ്റു വിഭാവനം ചെയ്യുന്നതാണ് ഇത് നെഹ്റുവിൻ്റെ വലിയൊരു സംഭാവനയാണ് ആറാമത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പെന്ന് പറയുന്നത് ഇന്ത്യ ഒരു ഹൈന്ദവ രാഷ്ട്രമായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു രാജേന്ദ്ര പ്രസാദൊക്കെ അതുമായി ചില താൽപ്പര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ രാജേന്ദ്ര പ്രസാദുമായി വഴക്കൊന്നും ഉണ്ടാക്കാതെ വളരെ മോഡറേറ്റായി നെഹ്റു മുന്നോട്ട് കൊണ്ടുപോയി നെഹ്റു ആകട്ടെ നേരെ തിരിച്ചാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കലും ഒരമ്പലങ്ങളിലും പോകില്ലെന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലം വന്നപ്പോഴാണ് അത് മാറിയത് ഇന്ദിരാഗാന്ധി അമ്പലങ്ങളിൽ പോകാൻ തുടങ്ങി പൊട്ടുവെക്കാൻ തുടങ്ങി അങ്ങനെ പുതിയൊരു മാറ്റം വന്നു ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് പാഴ്സി ആയിരുന്നെങ്കിലും ഇന്ദിരാഗാന്ധി ദൈവഭക്തയായ ഒരു ഹിന്ദു ആയിരുന്നു മതത്തിൻ്റെ കാര്യത്തിൽ ഒരു നിഷ്ഠമായ നിലപാട് സ്ഥാപിച്ചെടുക്കുകയും ആ നിഷ്ഠയിലൂടെ നെഹ്റു മരിച്ച ശേഷം ഏതാണ്ട് ഒരു ദീർഘകാലത്തോളം ഇന്ദിരാഗാന്ധി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ഒരു പത്ത് വർഷം കഴിഞ്ഞാണെങ്കിലും മതേതരത്വം ഇന്ത്യൻ ഭരണഘടനയിൽ കടന്നു വന്നതും പാർലമെൻ്റ് ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിന്നതും ഒക്കെ നെഹ്റുവിൻ്റെ വാക്കുകളിലൂടെയായിരുന്നു വി ആർ ടു ബി സെക്കുലർ എന്ന് അദ്ദേഹം കൃത്യമായി പാർലമെൻറ്റിൽ ചർച്ച ചെയ്തിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു മതേതര രാജ്യമായതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി നെഹ്റുവാണ് അതുകൊണ്ട് തന്നെയാണ് കാലം ഇത്ര കഴിഞ്ഞിട്ടും നെഹ്റുവിനോട് വലിയ ശത്രുത തോന്നാൻ കാരണം ഏഴാമത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത് ഇമ്പോർട്ട് എക്സ്പോർട്ടാണ് കയറ്റുമതിയും ഇറക്കുമതിയും ഇന്ത്യയ്ക്ക് വിദേശ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ഇടപാട് നടത്തുന്നതിന് നെഹ്റു ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവന്നു റിസർവ് ബാങ്കിൻ്റെ റൂൾ കൊണ്ടുവന്നു റിസർവ് ബാങ്കിന് സ്വതന്ത്രമായ അധികാരം നൽകി ഏതൊക്കെ സാധനം ഇറക്കുമതി ചെയ്യണം കയറ്റുമതി ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പ്രത്യേക ലൈസൻസിങ് പോളിസി ഉണ്ടാക്കി ലൈസൻസിങ് ഗുണ്ടാരാജ്യം എന്നെല്ലാവരും വിളിക്കുമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഈ പോളിസി ഇല്ലെങ്കിൽ ടാറ്റയും ബിർളയും കൂടി ഇന്ത്യയെ വിഴുങ്ങുമായിരുന്നു ഇന്ന് കാലം കഴിഞ്ഞ് ഇത്രയും കഴിഞ്ഞപ്പോൾ മറ്റ് പല കോർപ്പറേറ്റുകളും ഇന്ത്യയെ വിഴുങ്ങുന്ന സ്ഥിതിയിലേക്കെത്തിയതിന് അന്ന് തടസ്സം നിന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അത്തരമൊരു നിലപാടുണ്ടാക്കിയത് നെഹ്റുവാണ് ഇപ്പോൾ അംബാനിയും അദാനിയും ചെയ്യുന്നത് പോലെ ഇതേ രീതിയാണ് ഉണ്ടാകേണ്ടിയിരുന്നത് അദാനിക്ക് വേണ്ടിയിട്ടാണ് ലക്ഷദ്വീപിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും ആറുമാസം കൊണ്ട് അവിടുത്തെ തുറമുഖങ്ങളും എയർപോർട്ടും അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയാക്കി മാറ്റി കൊടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആരോപണം വരുമ്പോൾ അന്ന് ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസി നിയന്ത്രിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി ഡീസെൻട്രലൈസ് ചെയ്ത് നിലനിർത്തിയത് ഇതേ ജവഹർലാൽ നെഹ്റു ആണ് അത് കോർപ്പറേറ്റ്സ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈസൻസ് ഗുണ്ടാരാജ് എന്ന പ്രത്യേക വ്യവസ്ഥ കൊണ്ടുവന്നത് ലൈസൻസ് എടുക്കണമെങ്കിൽ അതിനൊരുപാട് ക്ലിയറൻസുകൾ വേണം അങ്ങനെ ക്ലിയറൻസുകൾ ഉള്ളപ്പോൾ എവിടെയാണോ ഇൻഡസ്ട്രി തുടങ്ങുന്നത് അവിടെയുള്ള ജനങ്ങൾക്ക് ദ്രോഹമല്ലാത്ത രീതിയിൽ വേണം തുടങ്ങാൻ ഇത് വളരെ കൃത്യമായുള്ള ഒരു സിസ്റ്റമാണ് ഗവൺമെൻറ് പ്രക്രിയകളിൽ അഴിമതിയില്ലാതെ നെഹ്റുവിന് നോക്കാൻ പറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ടി പി കൃഷ്ണമാചാരിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉയരുന്നത് അപ്പോൾ തന്നെ കൃഷ്ണമാചാരിയെ അദ്ദേഹം രാജിവെപ്പിച്ചു അത് കഴിഞ്ഞ് രണ്ടാമതൊരു മന്ത്രിക്കെതിരെ ആരോപണം വന്നു അതിലും നെഹ്റു അവരുടെ രാജി ഉറപ്പിച്ചു അങ്ങനെ അഴിമതി തൊടാതെ ഭരണം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം എട്ട് വർഷത്തിനുള്ളിൽ ഈ സിസ്റ്റത്തിനകത്തേക്ക് അഴിമതി കയറി നെഹ്റു തുടർന്നു തുടർന്നുകൊണ്ടിരുന്ന രീതിയിൽ തന്നെ പോയിരുന്നെങ്കിൽ ലൈസൻസ് ഗുണ്ടാരാജ് തുടരാൻ പറ്റിയിരുന്നെങ്കിൽ ഇവിടെ അഴിമതി ഉണ്ടാകുമായിരുന്നില്ല അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗ് വന്ന ശേഷം ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും കൊണ്ടുവന്നു അപ്പോഴേക്കും അതിലൂടെ കോർപ്പറേറ്റുകൾ ഇന്ത്യയിലേക്ക് കയറി തുടങ്ങി ആ അഴിമതിയിൽ അവസാനം മൻമോഹൻ സിംഗ് വീഴുകയും ചെയ്തു അങ്ങനെ ഭാവിയെ നോക്കി നെഹ്റുവിന് മരണം വരെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ സംഭാവനയായി ഞാൻ വിലയിരുത്തുന്നത് അദ്ദേഹം ഇന്ത്യൻ സംസ്കാരത്തിന് നൽകിയ സംഭാവനയാണ് അദ്ദേഹം തന്നെ നല്ലൊരു എഴുത്തുകാരനായിരുന്നു ആ എഴുത്തിലൂടെ അദ്ദേഹം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന പുസ്തകം എഴുതി ഇന്ത്യയ്ക്കൊരു സാഹിത്യ അക്കാദമി കൊണ്ടുവന്നു ദേശീയ സാഹിത്യ അക്കാദമി അതിലൂടെ എഴുത്തുകാർക്ക് അവാർഡ് കൊടുക്കുക സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുക അങ്ങനെ ഇന്ത്യയുടെ സംസ്കാരം വികസിപ്പിക്കാൻ അദ്ദേഹം നടപടികൾ എടുത്തു അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ കഥകളി കണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് അതിനെപ്പറ്റി പ്രസംഗിക്കാൻ തുടങ്ങി ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിച്ചു ഹിരാക്കുഡ് ഡാം പണിയുന്ന സമയത്ത് പത്ത് വയസ്സുള്ള പെൺകുട്ടിയെ ബലി കൊടുക്കണമെന്ന വിവരം അറിഞ്ഞ് അതൊഴിവാക്കിയ നെഹ്റു ബിജു പട്നായികനെ വിളിച്ച് ആ പെൺകുട്ടിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയ ശേഷം ഹിരാക്കുഡ് ഡാം ആ പെൺകുട്ടിയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു നെഹ്റു ഇങ്ങനെ ദുരാചാരങ്ങൾ തടയുകയും ഇന്ത്യയിൽ സാഹിത്യവും കലയും സംഗീതവും എല്ലാത്തിനെയും വികസിപ്പിച്ചെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹം സംഗീത കച്ചേരി കേൾക്കാൻ പോകും എന്നിട്ട് അദ്ദേഹം സുബലക്ഷ്മിയെ വിളിച്ച് നീ ഗാനകോകുലമാണ് എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി ഓരോ കലാകാരനും ഓരോ വാക്കുകൾ കൊടുക്കുമ്പോൾ അതിനെ വളരെ അർത്ഥവത്തായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പല നടന്മാരും അന്നത്തെ കാലം മുതലേ മുസ്ലിം പേരുകൾ മാറ്റുമായിരുന്നു കാരണം മുസ്ലിം പേരുകൾ സിനിമയിൽ അംഗീകരിക്കില്ല എന്നൊരു പേടിയുണ്ടായിരുന്നു ദിലീപ് കുമാർ യഥാർത്ഥത്തിൽ യൂസുഫ് ഖാനാണ് അയാളെ ജനം അംഗീകരിക്കില്ല എന്നുള്ള കൊണ്ടാണ് അദ്ദേഹം ആ പേര് മാറ്റിയത് നിരവധി നടീനടന്മാർ മുസ്ലിം പേര് മാറ്റിയിട്ടുണ്ട് എന്നാൽ ഒരാൾ മാത്രം തൻ്റെ പേര് മാറ്റിയിട്ടില്ല അത് വാഹിദാ റഹ്മാനാണ് ഒരു പരിപാടിയിൽ നെഹ്റു വാഹിദ റഹ്മാനെ കണ്ടു എന്നിട്ട് പറഞ്ഞു നീ ചെയ്തതാണ് ശരി നമ്മുടെ ഉത്ഭവത്തെ മാറ്റിയിട്ട് വേറൊരു ഐഡൻറ്റിറ്റി വരേണ്ട ആവശ്യമില്ല വാഹിദ റഹ്മാനെ അദ്ദേഹം അഭിനന്ദിച്ചു വാഹിദ റഹ്മാൻ അന്ന് ചലച്ചിത്ര ചലച്ചിത്രരംഗത്തേക്ക് കടന്നു വരുന്നതേ ഉള്ളൂ പതിനാറോളം പേർ ഇങ്ങനെ പേര് മാറ്റിയിട്ടുണ്ടെന്നാണ് ചരിത്രം ഒരു നടിയെ ഇന്ത്യയിൽ നിന്ന് ഓടിച്ചു അവരെ നെഹ്റു നേരിട്ട് വിളിച്ച് ഇന്ത്യയിലേക്ക് വരാൻ തിരിച്ചു പറഞ്ഞു നാട്ടുകാരുടെ കലകളും നാട്ടുകാരുടെ വിശ്വാസങ്ങളും കേരളത്തിൽ വന്ന് അദ്ദേഹം കണ്ടതിൻ്റെ ഭാഗമായി ആലപ്പുഴയിലും എത്തിയപ്പോഴാണ് അദ്ദേഹം വള്ളംകളി കണ്ട് ബോട്ടിലേക്ക് ചാടി കയറിയതും നെഹ്റു ട്രോഫി വള്ളംകളിക്ക് കാരണമായതും ആസമിൽ ചെന്ന് നൃത്തം ചെയ്യുന്നവരുടെ കൂടെ കൂടി നൃത്തം പഠിച്ച് അവരുടെ കൂടെ ചെയ്തു ഏത് സ്ഥലങ്ങളിൽ ചെന്നാലും അവരോടൊപ്പം പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹം നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെ വ്യത്യസ്തമായ സവിശേഷതകൾ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആകെ പറ്റിയ അമളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടതാണ് പാർലമെൻ്ററി പ്രൊസീജർ അനുസരിച്ച് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനല്ല അത് ചെയ്തതെന്നും പറയുന്നുണ്ട് അവിടെ മാത്രം അദ്ദേഹം പ്രൊസീജിയർ ലംഘിച്ചുപോയി ഇങ്ങനെ എട്ട് രീതികളിൽ ഓർമ്മിക്കപ്പെടുന്ന അതേ നെഹ്റു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുകയും കാരണക്കുത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ കെ പി എ സി എന്ന നാടക സംഘത്തെക്കുറിച്ച് അദ്ദേഹം കേൾക്കാനിടയായി അദ്ദേഹം മുൻകൈയ്യെടുത്ത് ഈ നാടക സംഘത്തെ മുഴുവൻ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി പ്രധാനമന്ത്രിയുടെ വസതിയിൽ നാടകം കളിക്കാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് ട്രാൻസ്ലേറ്ററേയും ഇരുത്തി ആ നാടകത്തിൻ്റെ സന്ദേശങ്ങൾ അദ്ദേഹം കേട്ടു ഒടുവിൽ തീർന്നപ്പോൾ അദ്ദേഹം എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകിയിട്ട് പറഞ്ഞത്രേ ഈ നാടകത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് എന്നുള്ളത് എനിക്കിപ്പോൾ ബോധ്യമായി എന്ന് നെഹ്റു അഭിപ്രായപ്പെട്ടു എന്നാണ് ചരിത്രം ഇതാണ് നെഹ്റു ഈ നെഹ്റു സൃഷ്ടിച്ചതാണ് ഈ നവഭാരതം ഈ നെഹ്റുവിൻ്റെ ഒക്കെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് പ്രധാനമന്ത്രിമാരെ സൃഷ്ടിച്ചു ഓർമ്മിക്കണം നെഹ്റുവിനെ ഹൃദയത്തിലുണ്ടാകണം നെഹ്റു എല്ലാ ഭാരതീയരുടെയും